കഴിഞ്ഞ തവണ ഭരിച്ചിരുന്ന കിഴക്കമ്പരം പഞ്ചായത്ത് കൂടാതെ മത്സരിച്ച മറ്റു മൂന്ന് പഞ്ചായത്തുകളിൽ കൂടി ഭരണം സ്വന്തമാക്കിയ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ 2020 മുന്നേറ്റത്തെ ആരാധകർ ആഹ്ലാദാരവങ്ങളോടെയാണ് സ്വീകരിച്ചത്. ഈ മുന്നേറ്റം തുടർന്നു പോയാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒന്നോ രണ്ടോ ജില്ലകളിൽ 2020 ഭരണം പിടിച്ചെടുക്കും എന്നുള്ള അവകാശവാദങ്ങളും ചിലർ ഉയർത്തുന്നുണ്ട്. അതേസമയം ആരാധകരുടെ അവകാശവാദങ്ങൾക്ക് എതിരെ തെളിവുകൾ നിരത്തി വിമർശകരും രംഗത്തുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് നൽകുന്ന CSR ഫണ്ട് ഉപയോഗിച്ചാണ് 2020 കിഴക്കമ്പലം പഞ്ചായത്തിൽ പ്രവർത്തിച്ചതെന്നും ആ പ്രവർത്തനം PR ഏജൻസികളെ ഉപയോഗിച്ച് ഉയർത്തിക്കാട്ടിയാണ് മറ്റിടങ്ങളിൽ പഞ്ചായത്ത് ഭരണങ്ങൾ പിടിച്ചതെന്നുമാണ് വിമർശകരെ ചൂണ്ടിക്കാട്ടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരും വിമർശകരും തമ്മിലുള്ള യുദ്ധം തുടരുമ്പോഴും സത്യാവസ്ഥ എന്തെന്ന് കേരളത്തിലെ മറ്റ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കിഴക്കമ്പലത്ത് 2020 വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചുവെങ്കിലും കിറ്റെക്സ് കമ്പനി നിലനിൽക്കുന്ന കിഴക്കമ്പലത്തെ ചേലക്കുളം വാർഡിൽ 2020 സ്ഥാനാർത്ഥി തോറ്റത് വലിയ വാർത്തയായിരുന്നു. കിറ്റെക്സ് കമ്പനിയുടെ മലിനീകരണത്തിന്റെ ദൂഷ്യവശങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്നത് ഇന്നാട്ടുകാരാണ് എന്നുള്ളത് തന്നെയാണ് തോൽക്കാനുള്ള കാരണവും. മലിനീകരണം എന്ന ഒരു കാരണം കൊണ്ട് തന്നെ കിറ്റെക്സ് എന്ന കോർപ്പറേറ്റിനെതിരെ പൊരുതേണ്ടത് ആ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. ഈ ഒരു പ്രശ്നം മുൻനിർത്തി തന്നെ കിറ്റെക്സ് കമ്പനിയും 2020 സംഘടനയെയും ഇവർ ശക്തിയുക്തം എതിർക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും 2020 ഈ വാർഡ് പിടിച്ചെടുക്കുവാൻ കഴിയാത്തതിന് കാരണം ഈ നാട്ടിലെ ജനങ്ങൾ കിറ്റെക്സ് കമ്പനിക്ക് എതിരെയാണെന്നുള്ളത് തന്നെയാണ്. വാദങ്ങളും വിവാദങ്ങളും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. തേനും പാലും ഒഴുകുന്നു എന്ന് ആരാധകർ പറഞ്ഞു നടക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് ഫണ്ട് വിനിയോഗത്തിൻ്റെയും പദ്ധതി നിർവഹണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷത്തെ ഗ്രേഡിംഗ് പ്രകാരം സംസ്ഥാനത്ത് 51 സ്ഥാനത്താണ്. എറണാകുളം ജില്ലയിൽ പോലും മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ പോലും കിഴക്കമ്പലം ഇല്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 5 വർഷത്തെ മൊത്തം പദ്ധതി വിഹിതത്തിൻ്റെ 52% മാത്രമാണ് കിഴക്കമ്പലത്ത് ചെലവഴിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കിഴക്കമ്പലത്ത് UDF ഭരണം ഒഴിഞ്ഞ 2015-16 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ തുക പദ്ധതികളിൽ ചെലവഴിച്ചിരുന്നത്. 6.34% അന്ന് ചെലവഴിച്ചത്. 2016-17 27.76%, 2017-18 37.75%, 2018-19 45.63%, 2019-20 19.94% ചെലവഴിക്കാനായത്. ഇക്കാലയളവിൽ പദ്ധതികൾ രൂപീകരിക്കാൻ കഴിയാത്തതിനാൽ ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യ 4 പ്രസിഡന്റായിരുന്ന KV ജേക്കബ് വ്യക്തമാക്കുന്നത്. അതേസമയം ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയവും ഈ അവസരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന പേരിൽ 2020 പിരിച്ച 1.38 കോടി രൂപ കാണാനില്ലെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. കിഴക്കമ്പലം പഞ്ചായത്തിന്റെ വകയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചെന്നിട്ടില്ലെന്ന് CMDRF വെബ്സൈറ്റിലെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന പേരിൽ 2020 പണപ്പിരിവ് നടത്തിയിരുന്നെന്നും അത് കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങുന്ന രീതിയിൽ അല്ലായിരുന്നുവെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സിനിമാക്കാരും വ്യവസായികളും ഉൾപ്പെടെ നിരവധി പേർ 2020 സഹായിച്ചിരുന്നു. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് 25,000 രൂപയും വൈസ് പ്രസിഡന്റിൽ നിന്ന് 20,000 രൂപയും മറ്റു പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്ന് 15,000 രൂപ വീതവും ദുരിതാശ്വാസ നിധിയിലേക്ക് നിർബന്ധപൂർവം വാങ്ങിയെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. 2020 വളണ്ടിയർമാരിൽ നിന്ന് 1 ശമ്പളമാണ് ഇതിനായി പിടിച്ചത്. മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് വന്ന പണത്തിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതോടെയാണ് 2020 പിരിച്ച പണം എവിടെ എന്ന ചോദ്യം ഉയർന്നതും ജനങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയതും. ഇതിനിടെ ചോദ്യങ്ങൾ അനവധിയായപ്പോൾ ആ പണം ഉപയോഗിച്ചാണ് കുന്നുകര പഞ്ചായത്തിൽ പ്രളയത്തിൽ മുങ്ങിയ വീടുകൾക്ക് സഹായം നൽകിയത് എന്നാണ് കിറ്റെക്സ് കമ്പനി വിശദീകരിച്ചത്. എന്നാൽ കുന്നുകരയിൽ 2020 വളണ്ടിയർമാർ സന്നദ്ധ സേവനം നടത്തിയതല്ലാതെ പണം ചെലവഴിച്ചുള്ള സഹായങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ചില നാട്ടുകാർ വ്യക്തമാക്കുന്നത്.